കർണാടക ഹൈക്കോടതിയുടെ മുമ്പിലുണ്ടായിരുന്ന വിഷയം മുസ്ലിം കുട്ടികളുടെ ഹിജാബ് മാറ്റി സെക്കുലറൈസ് ചെയ്യുക എന്നുള്ള ഒരു ഇഷ്യൂ ആയിരുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്കുലറിസത്തെ പറ്റിയൊക്കെയാണ് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് വലിയ ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് എന്ന് പ്രൂവ് ചെയ്യാൻ കോടതിയെ സമീപിച്ച വിദ്യാർത്ഥിനികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി സമർത്ഥിക്കുന്നത്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഒന്ന്, കേരള ഹൈക്കോടതി സമാനമായിട്ടുള്ള കേസിൽ ഹിജാബ് ഇസ്ലാമിൻ്റെ ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിൻ്റെ വിധിയുണ്ട്. അത് കുറെ കൂടെ ഭരണഘടനയുമായിട്ട് അടുത്ത് നിൽക്കുന്ന വിധിയാണ്. കാരണം ഒരു ന്യൂനപക്ഷ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സ്കൂളിലെ തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത്തേത് നീറ്റ് പരീക്ഷയിൽ ഹിജാബ് ധരിക്കാമോ എന്നുള്ളത്, രണ്ടും രണ്ടാണ്. ഈ കേസുമായി അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ ചില നിയമപ്രശ്നങ്ങളുമുണ്ട്. രണ്ടാണ് അത്, ഞാൻ പറഞ്ഞു വന്നത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ആർട്ടിക്കിൾ 30 ഒരു പരിരക്ഷ കൂടി ഉണ്ട്. അപ്പോൾ അവിടെ അവർക്ക് മാനേജ്മെൻറ്റിന് ചില പ്രത്യാവകാശങ്ങളുണ്ട്. അവിടെ ഒരു യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല എന്ന് സെയിം ഈ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് തന്നെ വിധി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഈ നീറ്റ് പരീക്ഷയ്ക്ക് പോയ കുട്ടി ഇത് ധരിക്കാനായിട്ട് കോടതിയിൽ സമീപിച്ചപ്പോൾ പറഞ്ഞത് ഖുറാനിൻ്റെയും ഹാദിത്തിൻ്റെയും വെളിച്ചത്തിൽ ഇത് ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്നാണ് കോടതി കണ്ടെത്തിയത്. എന്നിട്ട് പറയുന്നുണ്ട് അതിൽ വേറെ, ഓഫ് കോഴ്സ് അതൊരു കോൺട്രറി ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാകാം, പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത് നിങ്ങളുടെ ഒരു ആവശ്യം ന്യായമാണെന്നുള്ളത് കോടതിക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. പേഴ്സണൽ ലിബർട്ടി അപ്ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്. അതിനകത്ത് സ്റ്റേറ്റിന് റീസണബിൾ ആയിട്ട് ഇന്റർഫിയർ പ്രശ്നമാണ്. മറ്റേത് ഒരു പരീക്ഷ, ഒരു ദിവസത്തേക്ക് നടക്കുന്ന ഒരു പരീക്ഷയുടെ കാര്യമാണ്. അവിടെ ഹിജാബ് ധരിച്ചാലും ആളിനെ പരിശോധിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇത് രണ്ടും രണ്ടായി കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ കൂടി കർണാടക ഹൈക്കോടതി പരിശോധിക്കേണ്ടിയിരുന്നത് ഈ ഒരു ഗവൺമെൻറ് ഓർഡർ നടപ്പാക്കുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ ചില കുട്ടികൾക്ക് വീട്ടിൽ നിർബന്ധിക്കുന്നതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അവരുടെ ഒരു സിൻസിയർലി ഹെൽഡ് ബിലീഫ് എന്ന് പറയും, എനിക്ക് തോന്നുന്ന എൻ്റെ മതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് ധരിക്കുക എന്നുള്ളത്. അത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ ഇൻഫ്രിഞ്ച് ചെയ്യുന്നതാണെങ്കിൽ സ്റ്റേറ്റിന് തീർച്ചയായിട്ടും ഇടപെടാം. അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കാര്യം, ആർക്കും ഒരു ദ്രോഹമില്ലാതെ കുറച്ച് കുട്ടികൾ ഈ യൂണിഫോം ധരിക്കാമെന്ന് അവർ സമ്മതിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ തല മറച്ചുകൊണ്ട് ഒരു സ്കാർഫ് കൂടെ ഇട്ടുകൊണ്ട് വരുന്നതിന് എവിടെയാണ് പബ്ലിക് ഓർഡർ എഫക്റ്റ് ചെയ്യുന്നത്? ഇവിടെ കോടതി നേരെ ഓണസ് ഗവൺമെൻറ് ആയിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് ഇത് ഈ ഹിജാബ് ധരിക്കുന്നതുകൊണ്ട് പബ്ലിക് ഓർഡർ വയലേറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കാരണം വേണം ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ. അത് കൊണ്ടുവരുന്നതിന് കോടതി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അത് പ്രൂവ് ചെയ്യാൻ പറയുന്നതിന് പകരം പെറ്റീഷണറിൻ്റെ അടുത്ത് ഇസ്ലാമിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് ഇതെന്ന് നിങ്ങൾ തെളിയിക്കൂ എന്ന ഓണസ് പെറ്റീഷണർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കർണാടക ഹൈക്കോടതി ചെയ്തതിന് അത് വളരെ വിചിത്രമായ കാര്യമാണ്. ഒരു വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ഒരു പബ്ലിക് ഡിസോർഡർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ്. ഈ പബ്ലിക് ഓർഡറിന് വിരുദ്ധമായ ഒരു വസ്ത്രം എന്ന് ആ സർക്കാർ ഉത്തരവിൽ തന്നെ പറയുന്നത് വിചിത്രമാണ്. എന്ന് മാത്രമല്ല, ഈ പബ്ലിക് ഡിസോർഡർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരാളൊരു വസ്ത്രം ധരിച്ചാൽ ക്രമസമാധാനം തകരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം സർക്കാരിനാണ്. തീർച്ചയായിട്ടും അത് വളരെ ഫ്രിവലസ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഗവൺമെൻറ് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യണം, പോലീസിനെ വെട്ട് നിയന്ത്രിക്കണം. ഈ കാവി വസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാലത്തും ആളുകളെ അനുസ്യൂതമായിട്ട് ഈ ഹിജാബ് ധരിക്കുന്ന പോലെ ധരിച്ചിരുന്നൊരു വസ്ത്രമല്ല. നിരത്തിലിറങ്ങിയ ആളുകളല്ലല്ലോ നിയമം നടപ്പാക്കേണ്ടത്. ഗവൺമെൻറ്റിന് ഒരു യൂണിഫോം നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നടപ്പാക്കാൻ വരുന്ന തെരുവിലുള്ള ഗുണ്ടകളല്ല വരേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിനകത്ത് അതിനെപ്പറ്റി പരാമർശിക്കേണ്ട കാരണമേ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന നിയമ പ്രശ്നം, ഒരു ഇൻഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, കുറച്ച് കുട്ടികൾക്ക് പഠനം ബ്രേക്ക് ആകുന്നുണ്ടോ, അപ്പോൾ അത് ന്യായമായിട്ടുള്ള കാരണങ്ങളാണോ അവർ വന്നിരിക്കുന്നത്. ഇത് ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് എന്താണ് പബ്ലിക് ഓർഡറിന് ഒരു വിരുദ്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് നടപ്പാകുന്നത്, എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഗവൺമെൻറ്റിൻ്റെ അടുത്തായിരുന്നു ചോദിക്കേണ്ടത്. കാരണം ഈ സുപ്രീം കോടതിയിലെ ഇപ്പോൾ ഈയിടെ ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ഒക്കെ ചില വിധികളിൽ ഇൻഡയറക്റ്റ് ഡിസ്ക്രിമിനേഷനെ പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് രണ്ട് ഹൈക്കോടതികൾ രണ്ട് വ്യത്യസ്ത വിധികൾ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇത് പരിഗണിക്കപ്പെടും. അത് ഇൻഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള കാര്യം സ്ട്രെസ് ചെയ്ത് വാദിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ഈ കേസ് തിരിച്ചെഴുതപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.